നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വയസ്സിന് ഒരാളെ പ്രണയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ ഇനി ഇത് കേട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട നമ്മുടെ നായകൻ തന്നേക്കാൾ പ്രായമുള്ള ഒരാളെ പ്രണയിക്കുന്നു അങ്ങനെ ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് ഇന്നും നമ്മൾ കാണാൻ പോകുന്നത് അയ്യേ ഇതൊക്കെ ഒരു ചിത്രമാണോ എന്ന് ചോദിക്കുന്നവരുടെ മുന്നിലേക്ക് മക്കാറ്റോഷിംഗ് ആയി ഈ ഒരു പ്രണയത്തെ ഒരു മോശമല്ലാത്ത രീതിയിൽ വളരെ നല്ലൊരു ഫീലോടെ കാണികളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്റെ വൺ ഓഫ് ദ ഫേവററ്റ് ആനിമി ചിത്രമായ രണ്ടായിരത്തി പതിമൂന്നിൽ മാക്കാറ്റുഷിങ്കയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഗാർഡൻ ഓഫ് വേർഡ്സ് എന്ന ജാപ്പനീസ് ആനിമി സോ വെൽക്കം ബാക്ക് ടു ഫിലിം ഫാനറ്റിക്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ജൂൺ മാസത്തിലെ നല്ല മഴയിൽ ട്രെയിനിൽ നിന്ന് ടെക്കാവോ കെസുക്കി എന്ന ഹൈസ്കൂൾ പയ്യൻ ഇറങ്ങി വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ചിത്രം ആരംഭിക്കുന്നത് ഇവൻ ഈ മഴ പെയ്യുന്നത് കണ്ടാൽ മോർണിംഗ് ക്ലാസ് ഒക്കെ കട്ടാക്കി ഒരു ഗാർഡനിൽ പോയിരിക്കും ഇവൻ എപ്പോഴും വന്നിരിക്കുന്ന ബെഞ്ചിൽ വേറൊരു പെണ്ണും വന്നിരിക്കുന്നുണ്ട് ഇവളാണ് ഈ കഥയിലെ നായിക വരുന്നത് കണ്ട് അവൾ അവിടെ നിന്ന് വേറെ ബെഞ്ചിലേക്ക് മാറിയിരുന്നു കൊടുക്കും ഇവനാണെങ്കിലും ഈ ഷൂ ഡിസൈനിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ക്ലാസ് കട്ടാക്കുന്ന ടൈമിൽ ഇവിടെ വന്നിരുന്ന് അവന്റെ സ്കെച്ച് ബുക്കിൽ ഇങ്ങനെ ഷൂസിന്റെ ഡിസൈൻ ഒക്കെ വരച്ചിരിക്കും ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അക്കീസുക്കി നായികയെ കാല് മുതൽ വരെ ഒരു നോട്ടം നോക്കും അവളാണെങ്കിലോ ബിയറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവളൊക്കെ ഏതാണാവോ രാവിലെ തന്നെ ബിയർ മടിച്ചുകൊണ്ടിരിക്കുക എന്ന് മനസ്സിലാലോചിച്ച് വരച്ചുകൊണ്ടിരിക്കും അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് അവന്റെ എറേസർ താഴെ വീഴും അത് നമ്മുടെ ഹീറോയിൻ എടുത്തു കൊടുക്കും അപ്പൊ അക്കീസു ി താങ്ക് യു പിന്നെ ഒരു കാര്യം ഇതിനു മുമ്പ് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ഏ ഇല്ല ഓ സോറി എനിക്ക് തോന്നിയതാ എന്ന് പറഞ്ഞ് അവൻ വരച്ചോണ്ടിരിക്കും അവൾ അവന്റെ യൂണിഫോമും നോക്കി മഴ കൂടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും അങ്ങനെ അക്കിസൂക്കി വീട്ടിലിങ്ങനെ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ട് നിൽക്കാണ് അപ്പ അവന്റെ ചേട്ടൻ ജോലി കഴിഞ്ഞ് അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോ അമ്മ ഒരു കത്തും എഴുതി വെച്ച് നമ്മളെ വിട്ടിട്ട് പോയെന്ന് അക്കിസൂക്കി പറയുന്നു ഒന്ന് പോടാ നീ എന്താ പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് രാത്രി രണ്ടുപേരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ചേട്ടൻ പറയും ഇനി ഒരു മാസത്തിനുള്ളിൽ ഞാൻ വേറൊരു സിറ്റിയിലേക്ക് പോകും എന്ന് പറയും ഒറ്റയ്ക്കാണോ അല്ല എന്റെ ഗേൾഫ്രണ്ടും കൂടെ ഉണ്ട് ലിവിംഗ് ടുഗദർ ആണ് ഇപ്പോ അല്ലെ മനസ്സിലായി അമ്മ എന്തിനാ പെണങ്ങിപ്പോയെന്ന് ഏ ഇത് അതൊന്നുമല്ല ഞാൻ ഇന്നലെ അമ്മയോട് ഈ കാര്യം പറഞ്ഞാതാ അപ്പ അമ്മ അടിച്ച് തരിപ്പായിട്ട് ആ ദേഷ്യത്തിൽ അമ്മയും അമ്മയുടെ ബോയ്ഫ്രണ്ടിനെ കൂടെ പോവാണെന്ന് പറഞ്ഞു ആ ബെസ്റ്റ് എന്ന് പറഞ്ഞ് അക്കി തന്റെ റൂമിൽ കയറി ഷൂസിന്റെ ഡിസൈനിങ്ങിന്റെ പണിയൊക്കെ ചെയ്യാൻ തുടങ്ങി അവന്റെ ചേട്ടൻ വന്നിട്ട് നീ എന്തായാലും അമ്മ എപ്പോ വരും എന്ന് നോക്ക് എന്ന് പറഞ്ഞ് ഉറങ്ങാൻ കിടക്കും അങ്ങനെ രാവിലെ എണീച്ച് നോക്കുമ്പോ നല്ല മഴയാണ് എപ്പോഴത്തേം പോലെ ക്ലാസ്സിൽ പോവാതെ ആ ഗാർഡനിലേക്ക് തന്നെ പോവും അപ്പ അവിടെ അവളുണ്ടാവും അവളിവനോട് ഹലോ എന്ന് പറയും അക്കിസൂക്കിയും അവളോട് ഹലോ എന്ന് പറഞ്ഞ് അവന്റെ വരയൊക്കെ തുടങ്ങി അപ്പോൾ അവനോട് നായിക നിനക്കിന്ന് സ്കൂളില്ലേ എന്ന് ചോദിക്കുമ്പോ അക്കേസൂക്കി നിങ്ങൾക്കിന്ന് ജോലിയില്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നു ഇല്ല ഞാൻ എന്റെ വർക്കൊക്കെ സ്കിപ്പ് ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് അവൾ പറയും അല്ല നിങ്ങൾ എന്തിനാണ് രാവിലെ തന്നെ ബിയർ ഓടിക്കുന്നത് അതിനു പകരം എന്തെങ്കിലും സ്നാക്സ് കഴിച്ചൂടെ ബിയറൊക്കെ ശരീരത്തിന് കേടാണെന്ന് പറയുന്നു കൊള്ളാലോ ഹൈസ്കൂളിൽ പഠിക്കുന്ന നിനക്ക് ഇതൊക്കെ അറിയൂ അതല്ല എന്റെ അമ്മയും കുടിക്കും അതുകൊണ്ട് പറഞ്ഞതാണെന്ന് അക്കേസൂക്കി പറയുന്നു എൻ്റെ കയ്യിൽ സ്നാക്സ് ആയി ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് കയ്യിൽ നിറയെ ചോക്ലേറ്റ് എടുത്ത് അക്കിസൂക്കിക്ക് കൊടുക്കുന്നു അവനാണെങ്കിലോ ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തോണ്ട് വേണ്ട എന്ന് പറയുന്നു എനിക്ക് പോകാൻ ടൈമായെന്ന് ആയെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് ബായി പറഞ്ഞു പോകും പിറ്റേ ദിവസം എപ്പോഴത്തെ പോലെ ഗാർഡനിലേക്ക് ഫസ്റ്റ് എത്തി അക്കിസൂക്കി വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നായിക അങ്ങോട്ടേക്ക് വന്നപ്പോ ഇവന്റെ ഡ്രോയിങ്സ് കണ്ടിട്ട് ആഹാ കൊള്ളാലോ നല്ല ഡ്രോയിങ്സ് ആണല്ലോ നിങ്ങൾ എന്തു അതൊക്കെ നോക്കുന്നേ എന്തേ നോക്കിക്കൂടെ അതല്ല എനിക്ക് ഷൂ ഡിസൈനർ ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഈ കാര്യം ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല അതിനെന്താ നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്യണം അതിനെന്തിനാ ഇതൊക്കെ ना ना एड़ एड़ േ എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് നായിക ലഞ്ച് ബോക്സ് തുറക്കും അപ്പോൾ അക്കീസൂക്കി ഞാനും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവനും ഫുഡ് എടുക്കുന്നു നമുക്ക് രണ്ടാക്കും ഷെയർ ചെയ്ത് കഴിക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അക്കീസൂക്കി ഹീറോയിന്റെ ബോക്സിൽ ഫുഡ് എടുത്ത് കഴിക്കുന്നു നോക്കുമ്പോൾ വായിൽ വെക്കാൻ കൊള്ളൂല എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് അക്കിസൂക്കിക്ക് നായിക വെള്ളം കൊടുക്കുന്നു ഇങ്ങനെ ഡെയിലി ഗാർഡനിൽ വരുന്നതും അവരുടെ സംസാരവും ഇങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി നമ്മുടെ നായികയ്ക്ക് അക്കീസൂക്കിയെ പറ്റി കുറച്ചൊക്കെ അറിയാം എന്നാലോ അക്കീസൂക്കിക്ക് ഇവളെപ്പറ്റി ഒന്നും അറിയില്ല എന്തിനു പേര് പോലും അറിയില്ല നമ്മുടെ നായികയുടെ കഥ ഫുള്ള് ഷോഗായിട്ട് ഡള്ള പോകുന്നത് അതുകൊണ്ടാണ് ജോലിയൊക്കെ സ്കിപ്പ് ചെയ്ത് ആ ഗാർഡനിൽ പോയിരിക്കുന്നത് നമ്മുടെ ഹീറോയിന് ഒരു ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു അവനോട് അവനോടാരൊക്കെയോ ഹീറോയിനെ പറ്റി അതും ഇതൊക്കെ പറഞ്ഞ് അവനൊന്നും മിണ്ടാതെ ഇവളെ ഒഴിവാക്കി പോയി എപ്പോഴെങ്കിലും ഒക്കെ വിളിക്കും പക്ഷേ ഏതോ ഒരാളോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചിട്ട് അവൻ ആ കോളൊക്കെ കട്ട് ചെയ്യും അങ്ങനെ ജൂലൈ മാസമായി ഒരു ദിവസം ഹീറോയിൻ അഖ്യസൂക്കിക്ക് ഒരു ഷൂ ഡിസൈനിങ്ങിന്റെ ബുക്ക് കൊടുക്കുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇത് വാങ്ങണമെന്ന് കുറേയായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഞാനിപ്പോ കൂടുതലും ഗേൾസിന്റെ ഷൂസാണ് ഡിസൈൻ ുന്നത് അതിനെന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നായിക അവളുടെ ഷൂ അയച്ചിട്ട് എന്റെ കാലിന്റെ മെഷർമെന്റ് എടുത്തോ എന്ന് പറഞ്ഞ് അവനെ നേരെ നീട്ടുന്നു ഇത് കണ്ട് അമ്പരുന്ന അക്കീസുക്കി സന്തോഷത്തോടെ അവളുടെ കാലിന്റെ മെഷർമെന്റ്സ് ഒക്കെ എടുക്കുന്നു പിന്നെ മഴ പെയ്യാണ്ടായി അതുകൊണ്ട് അക്കിസുക്കി ക്ലാസ് കട്ട് ചെയ്യലൊക്കെ നിർത്തി കറക്റ്റായിട്ട് ക്ലാസിന് പോകാൻ തുടങ്ങി അങ്ങനെ ഓഗസ്റ്റ് മാസം സമ്മറൊക്കെ തുടങ്ങി അക്കിസുക്കിന്റെ ചേട്ടൻ അവന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റായി അക്കിസുക്കി ഡെയിലി ക്ലാസ്സിൽ പോകും അതുകഴിഞ്ഞ് പാർട്ട് ടൈം ആയിട്ട് ജോലിക്കും പോകും നൈറ്റ് അവന്റെ ഷൂ ഡിസൈനിങ്സിന്റെ പരിപാടിയാക്കിയിട്ട് ഫുൾ ടൈം ാണ് അതുകൊണ്ട് അക്കീസുക്കി ഗാർഡനിലേക്ക് ഇപ്പൊ പോകാറേയില്ല അതേസമയം നമ്മുടെ നായിക ഗാർഡനിൽ എന്നും വരും അവന് വേണ്ടി കാത്തിരിക്കും പക്ഷെ അവൻ അങ്ങോട്ടേക്ക് വരാറേ വരാറേയില്ല അക്കീസുക്കി കാരണം ബിയറഡിയൊക്കെ നിർത്തിയതായിരുന്നു പക്ഷെ അവൾ വീണ്ടും കൂടിയൊക്കെ തുടങ്ങി അങ്ങനെ സെപ്റ്റംബർ മാസമായി അക്കീസുക്കി ഒരു ദിവസം ഫ്രണ്ട്സിന്റെ കൂടെ കോളേജിലെ വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഓപ്പോസ്റ്റിലൂടെ നമ്മുടെ ഹീറോയിൻ ഇവരെ പാസ് ചെയ്തു പോകുന്നു പാസ് ചെയ്തതും രണ്ടു പേർക്കും പെട്ടെന്ന് തന്നെ ഒരു സ്പാർക്ക് അടിക്കുന്നു അപ്പോൾ അക്കീസുക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി യുക്കീനോ മാം സ്കൂൾ വിട്ട് പോകരുത് എന്ന് പറഞ്ഞ് ഓടി വന്ന് നായികയുടെ അടുത്തേക്ക് വരുന്നു അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസൊക്കെ നായികയോട് കോളേജ് വിട്ടു പോകരുത് എന്ന് പറയുന്നു ഓ യുക്കീനോ മാം കോളേജിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് അക്കീസുക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന ചെക്കനും പറയുന്നു ഇതൊക്കെ കേട്ട് ഒന്നും മനസ്സിലാവാതെ അക്കീസുക്കി ഇങ്ങനെ നിക്കാണ് അക്കീസുക്കിക്ക് ഒന്നും മനസ്സിലായില്ല കാരണം അക്കീസുക്കി പഠിക്കുന്ന സ്കൂളിലെ ടീച്ചറാണ് നമ്മുടെ നായിക ഇപ്പോഴാണ് നമ്മുടെ നായികയുടെ പേര് റിവീൽ ചെയ്യുന്നത് അവളുടെ പേരാണ് യുക്കീനോ അവൾക്കിപ്പോൾ ഒരു പത്തിരുപത്താറ് വയസ്സായി കാണും അങ്ങനെ അക്കീസുക്കി ഫ്രണ്ട്സിനോട് ഡാ ആ ടീച്ചർ ഏതാ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല എട പോടാ നിനക്ക് ആ ടീച്ചറെ മനസ്സിലായില്ലേ അതാണ് യുക്കീനോ മാം ഈ ലിറ്ററേച്ചർ ക്ലാസ് എടുക്കുന്നത് ആ ടീച്ചറാണ് ഞങ്ങൾക്ക് ആ ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട് അതെന്താ അപ്പം എനിക്കെടുക്കാത്ത എട പോട്ടാ നീ വേറെ ക്ലാസ്സിലാണ് അതെങ്കിലും ഒന്ന് മനസ്സിലാക്കി എന്ന് അവൻ്റെ ഫ്രണ്ടും പറയുന്നു അട പോടാ അങ്ങനെയാണെങ്കിൽ ഞാൻ സ്കൂളിൽ നിന്ന് എവിടെയെങ്കിലും വെച്ച് കാണണ്ടേ ബെസ്റ്റ് ഒന്ന് പോടാം മാവേലി വരുന്ന പോലെ എപ്പോഴെങ്കിലും സ്കൂളിൽ വരുന്ന നീ എങ്ങനെ കാണാനാ ഒരു ചാൻസും ഇല്ല നല്ല ടീച്ചറാടാ പക്ഷേ ഈ സ്കൂളൊക്കെ ഒഴിവാക്കി വേറെ സ്കൂളിലേക്ക് പോവുകയാണ് അതെന്തിനാ ഒഴിവാക്കി ഒഴിവാക്കിപ്പോണ് ഇവിടുണ്ടായിരുന്ന കുറേ സ്റ്റുഡൻസൊക്കെ ടീച്ചറെ പറ്റി എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കിയിട്ട് അതും പോരാനിട്ട് ടീച്ചറുടെ ബോയ്ഫ്രണ്ടോടും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് അങ്ങനെ കുറേ സീനൊക്കെ ഉണ്ടായി അക്കി ഇതൊക്കെ കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്നു അങ്ങനെ വൈകുന്നേരം യുക്കീനോ മാം കോളേജൊക്കെ ഒഴിവാക്കി അവിടുന്ന് പോകുന്നു സ്റ്റുഡൻസൊക്കെ യുക്കിന മാമിനോട് പോട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് മുകളിൽ നിന്ന് നമ്മുടെ അക്കിസുക്കി കാണുന്നുണ്ട് അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ അക്കിസുക്കി ഒരു ക്ലാസ് റൂമിലേക്ക് പോകുന്നു ആ ക്ലാസ്സിൽ ഒരു അഞ്ചാറ് പേര് കുറച്ച് ഗാങ് ആയിട്ടിരിക്കുന്നുണ്ട് അവരുടെ അടുത്തേക്ക് പോയിട്ട് അക്കിസുക്കി ഇതിലാരാ ഐസ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഒരുത്തി ഞാനാണ് ഐസ എന്താ കാര്യമെന്ന് ചോദിക്കുന്നു നീ കാരണമാണ് യുക്കിന മാം സ്കൂൾ വിട്ടു പോയതെന്ന് അക്കിസുക്കിയും പറയുന്നു അതിന് ഞാൻ ഞാനെന്ത് വേണം ആ പെണ്ണുമ്പുള്ള പുള്ള പോയ എനിക്കെന്താണെന്ന് ഓരോന്നോരോന്നൊക്കെ ഇവളും പറയാൻ തുടങ്ങി ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന് അക്കി അവളുടെ ചെള്ള നോക്കി ഒരൊറ്റ അടി അടിക്കുന്നു ഇത് കണ്ടുകൊണ്ട് നിന്ന ആ പെണ്ണിന്റെ ബോയ്ഫ്രണ്ട് അക്കീസുക്കിയെ ഇടിച്ചു കൂട്ടുന്നു അങ്ങനെ അടുത്ത ദിവസം മുഖത്തൊക്കെ ബാൻഡേഡൊക്കെ ഒട്ടിച്ച് അക്കീസുക്കി ആ ഗാർഡനിലേക്ക് നടന്നു വരുന്നു നമ്മുടെ നായിക യുക്കീനോ അവിടെ ഉണ്ടായിരുന്നു അക്കീസുക്കിനെ കണ്ടതും നിന്റെ മുഖത്തൊക്കെ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു ഞാൻ കുടിച്ചിട്ട് റോഡിൽ വേണതാണെന്ന് അക്കീസുക്കി പറയുമ്പോൾ അയ്യോ വേറെന്തേലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഞാൻ വെറുതെ പറഞ്ഞതാ ടീച്ചറെ പറ്റി ഓരോന്ന് പറഞ്ഞില്ലേ അവരുമായിട്ട് ഫൈറ്റ് ചെയ്തതാ എന്ന് പറയുന്നു അയ്യോ സോറി ഏ അതൊന്നും കുഴപ്പമില്ല നിങ്ങളൊരു ടീച്ചറാണെന്ന കാര്യം ഇന്നലെയാണ് ഞാൻ എന്നാൽ ഇന്നിവിടെ ഇരുന്നിട്ട് പോകുമെന്ന് അക്കീസുക്കിനോട് നായിക ചോദിക്കുമ്പോ ഏ ഇന്ന് മഴയൊന്നുമില്ലല്ലോ ഞാൻ പോവുകയാണ് പറയുന്നു അവൻ പെട്ടെന്ന് നല്ല ഇടിയും മഴയും ഒക്കെ വരുന്നു നല്ല കാറ്റും മഴയും കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്തോണ്ട് അവൻ രണ്ടുപേരും കൂടി നേരെ നായികയുടെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെത്തിയപ്പോ യുക്കീനോ അക്കീസുക്കിന്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തു കൊടുക്കുന്നു എന്നിട്ട് അക്കീസുക്കിക്ക് ഇടാൻ വേണ്ടി വേറൊരു ഡ്രസ്സ് കൊടുക്കുന്നു അങ്ങനെ രണ്ടുപേരും കൂടി ഫുഡൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് രണ്ടുപേരും അവിടെ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അക്കീസുക്കി എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ യുക്കീനോ ഞാനൊരു ടീച്ചറാണെന്ന് നീ മറക്കണ്ട ഞാൻ വേറൊരു സിറ്റിയിൽ ടീച്ചറായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോകാണ് നീ എൻ്റെ കൂടെ സമയം ചെലവഴിച്ചതിന് നന്ദി എന്ന് പറയുന്നു അതൊക്കെ മനസ്സിലാക്കി അക്കീസുക്കി സമയമായി എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകാൻ ഇറങ്ങുന്നു നല്ല മഴയാണല്ലോ ഡ്രസ്സും ഉണങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ അക്കീസുക്കി അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് യൂണിഫോമൊക്കെ മാറ്റി താങ്ക് യു എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോകും ഹീറോയിന് ഒന്നും പറ്റാതെ അവിടെ ഇരുന്ന് വിഷമിക്കുന്നു അപ്പോൾ അക്കീസുക്കിയെ എവിടെ നിന്നാണോ ആദ്യമായി കണ്ടത് അത് മുതലുള്ള എല്ലാ കാര്യങ്ങളും അവൾ ആലോചിക്കാൻ തുടങ്ങി ഇവളുടെ ലൈഫ് മൊത്തം മാറിയത് അക്കീസുക്കി കാരണമാണ് പെട്ടെന്ന് അവനെ വിളിക്കാനായിട്ട് നായിക റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്നു ചെരുപ്പ് പോലും ഇടാതെ സ്റ്റെപ്പ് ഇറങ്ങി ഓടുന്നു നായിക സ്റ്റെപ്പിൽ നിന്ന് തട്ടി വീഴുന്നു അവിടെ നിന്ന് എണീച്ച് പോയി നോക്കും താഴത്തെ ഫ്ലോറിൽ അക്കേസൂക്കി മഴ നോക്കി നിൽക്കാണ് നായിക വരുന്നത് കണ്ടിട്ട് അക്കേസൂക്കി യുക്കിനോ ഞാൻ പറഞ്ഞതൊക്കെ നീ മറക്കണം ഞാൻ നിങ്ങളെ ഒരുപാട് വെറുക്കുന്നു ഞാൻ കണ്ടതിൽ ഏറ്റവും മോശപ്പെട്ട ആള് നീയാണ് രാവിലെ തന്നെ വീറു ഓടിക്കും എപ്പോഴും ശോകമാണ് ഞാനൊരു നിങ്ങൾക്ക് നിങ്ങൾക്കാദ്യമേ അറിയാം പക്ഷേ എനിക്ക് നിങ്ങളൊരു ടീച്ചറാണെന്ന് അറിയില്ലായിരുന്നു എന്റെ പക്കൽ നിന്ന് എന്തിനെ ഇതൊക്കെ മറച്ചു വെച്ചത് എന്റെ ആഗ്രഹങ്ങളെപ്പറ്റി ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ ഷൂ ഡിസൈനിങ് വർക്കിനെ പറ്റിയും ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ നിന്നോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാലോ നീ നിന്നെപ്പറ്റി എന്നോട് യും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തിന് പേര് പോലും പറഞ്ഞിട്ടില്ല ഇതുകൊണ്ടാണ് നിന്നെ എല്ലാവരും വെറുക്കുന്നേ എന്ന് അക്കിസുക്കി പറയുന്നു ഇതൊക്കെ കേട്ട് കരഞ്ഞുകൊണ്ട് യുക്കിനെ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു ഞാൻ ഡെയിലി സ്കൂളിൽ പോകണമെന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ ആ ഗാർഡനിൽ പോയിരിക്കും അവിടെ വെച്ച് നിന്നെ കണ്ടു പരിചയപ്പെട്ടു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നീ എന്നെ എൻ്റെ ഈ ലൈഫിൽ നിന്ന് രക്ഷപ്പെടുത്തി നീ എൻ്റെ ജീവിതം തന്നെ മാറ്റി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നു അക്കീസുക്കും ഇത് കേട്ട് കരയുന്നു അപ്പോൾ ആ വെയിലും മഴയും എല്ലാം കൂടി ഒന്നിച്ച് ഭയങ്കര ആയിട്ട് കാണിക്കുന്നു അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നു പോകുന്നു അക്കീസൂക്കി എക്സാമൊക്കെ എഴുതി പക്ഷേ മാർക്കൊക്കെ പറ്റേ ലോ ഷൂ ഡിസൈൻ ചെയ്യാൻ വേണ്ടി വില കൂടിയ ലെതറൊക്കെ യൂസ് ചെയ്യും പക്ഷേ എല്ലാം വേസ്റ്റാക്കും പാർട്ട് ടൈം ജോലി മാത്രം ജോളിയായിട്ട് ചെയ്യുന്നു അങ്ങനെ കുറേ മാസങ്ങൾ കഴിഞ്ഞു നല്ല വിന്റർ സീസണിൽ അക്കീസൂക്കി മാത്രം ആ ഗാർഡനിലേക്ക് ആ മഞ്ഞിൽ കൂടി നടന്നു വരുന്നു അവിടെയുള്ള ബെഞ്ചിലിരുന്ന് യുക്കീനോ അവനായിട്ട് എഴുതിയ ലെറ്ററൊക്കെ എടുത്തു വായിക്കുന്നു നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്ന ചെറിയൊരു ലെറ്ററാണ് അക്കീസൂക്കി അവൾക്കായിട്ടുണ്ടാക്കിയ ഒരു ഷൂസ് എടുത്ത് അവിടെ ആ ബെഞ്ചിൽ വെച്ചിട്ട് അവിടെ നിന്ന് നടന്നു അതേസമയം വേറൊരു സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന യുക്കീനോ പുറത്തേക്ക് ഇങ്ങനെ നോക്കുന്നു രണ്ടുപേർക്കും എന്തോ സ്പെഷ്യലായിട്ട് ആയിട്ട് ഫീല് കിട്ടിയ പോലെ അവിടെ ദ ഗാർഡൻ ഓഫ് വേർഡ്സ് എന്ന ഈ സിനിമ അവസാനിക്കുന്നു ചില പ്രണയങ്ങൾ അങ്ങനെയാണ് ഓർമ്മകൾ ബാക്കിയാക്കി എല്ലാം കടന്നുപോകും ഈ സിനിമ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് മക്കാറ്റോ മക്കറ്റോഷിംഗോയുടെ ദൃശ്യവിസ്മയം എന്നൊക്കെ പറയാം ഈ ചിത്രം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അറിയാലോ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആ കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക അടുത്തൊരു അടിപൊളി കഥയായിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ഫെനാറ്റിക്സ്